Christ Jesus. Come on, someone lift up the name of Jesus. Sagala namathekal velaya namam. Adishayavaya namam. Albhudamagunna namam. The wonderful, magnificent name of Jesus. സ്വർഗത്തിലും ഭൂമിയിലും ഒരേപോലെ മാനിക്കപ്പെടുന്ന യേശുവിന്റെ നാമം എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാമം പാടും. യേശു മാത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വളരെ ഘനമായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ അനുഭവിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സംതിങ് വണ്ടർഫുൾ മാഗ്നിഫിഷ്യൻസ് എന്ന് ചെങ്ങന്നൂരിലൂടെ തുറന്ന സ്വർഗത്തെ നാം ഈ ദേശത്തിലും ഈ പട്ടണത്തിലും കേരളത്തിലും കമച്ചമ്പാന്റെ ക്ലയറൻസ് തുറന്ന സ്വർഗം. I declare an open heavens. I release an open heavens. തുറന്ന സ്വർഗം. ഒരു തുറന്ന സ്വർഗം വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? What happens when heavens are open? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിന്നെ സ്വർഗമാണോ ഇത് ഭൂമിയാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യം, ഒരു ആത്മ സാന്നിധ്യം. യേശുവിന്റെ മേൽ സ്വർഗം തുറന്നു. എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്നങ്ങിരുന്നു. ഇന്ന് നിങ്ങളുടെ മേൽ സ്വർഗം തുറന്നാൽ എന്ന് തീരും ഈ കഷ്ടം, ഈ സങ്കടം എന്ന് നിങ്ങൾ പാടുകയില്ല. പരിശുദ്ധാത്മാവ്, സ്വർഗം നിങ്ങൾക്ക് വെളിപ്പെട്ടു. ദൈവത്തിന്റെ സിംഹാസനം നിങ്ങൾക്ക് വെളിപ്പെട്ടു. പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന പ്രാർത്ഥനകളല്ല, സ്വർഗം ഭൂമിയിലേക്ക് ചാഞ്ഞിറങ്ങിക്കഴിഞ്ഞു. വാവ്, പരിശുദ്ധാത്മാവ് ആളത്വമായി ഈ തുറന്ന സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഴുവൻ മഹത്വം, ദൈവത്തിന്റെ അതേ സാന്നിധ്യം സ്വർഗം തുറന്ന് നമ്മളിലേക്ക് ദൈവം പകരുക. അന്ത്യ നാളുകളിൽ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. സ്വർഗം തുറക്കുമ്പോൾ വലിയ ആത്മപകർഷകളാണ്. പട്ടണം മാറും, നിങ്ങൾ മാറും, കുടുംബങ്ങൾ മാറും, നമ്മുടെ നിലങ്ങൾ മാറും. അന്തരീക്ഷത്തെ മാറ്റുന്നവരാണ്, ഭക്തങ്ങളുടെ മുഖഛായ മാറ്റുന്നവരാണ്, ദേശത്തിന്റെ ആത്മീയ അവസ്ഥകളെ മാറ്റുന്നവരാണ്. യേശുവിന്റെ മേൽ സ്വർഗം തുറന്നു വന്നതുപോലെ, പരിശുദ്ധാത്മാവ് വന്നതുപോലെ, ദൈവശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ദൈവത്തിന്റെ അള്ളപ്പാടുകൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ, ആത്മാവിൽ എടുക്കപ്പെടുന്ന അനുഭവങ്ങൾ, ദൈവത്തിന്റെ ദൂതന്മാർ ഉറങ്ങി പ്രവർത്തിക്കുന്നത്, കൂട്ട മാനസാന്തരങ്ങൾ, കൂട്ട സൗഖ്യങ്ങൾ, ശാപത്തിന്റെ കെട്ടുകൾ പോയി, കണ്ണുനീരിന്റെ അവസ്ഥകൾ മാറി, വലിയ ദൈവത്തിന്റെ നിറം. കാനാവിലെ കല്യാണത്തിൽ കുറവായിരുന്നു, പക്ഷേ നിറയ്ക്കുവാൻ കഴിവുള്ളവൻ അവരോട് കടന്നു വന്നു. പട്ടം തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറവുകൾ മാറും. നിങ്ങളുടെ കുറവിലേക്ക് ദൈവത്തിന്റെ നിറവ് വെളിപ്പെടുകയാണ്. ശൂന്യമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക്, കെട്ടിക്കിടക്കുന്ന അവസ്ഥകളിലേക്ക്, വഴിമുട്ടി കിടക്കുന്ന അവസ്ഥകളിലേക്ക് ഒരു ദൈവത്തിന്റെ വായായി ദൈവം എന്നെ നിർത്തിയിരിക്കുക. ഇത് പകൽക്കാലം നിങ്ങളുടെ മേൽ സ്വർഗം അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ വഴിയില്ല, നിങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ദൈവം എന്നെ അയച്ചത് ഞാൻ ദൈവത്തിന്റെ വായായി പ്രസ്താവിക്കുന്നു. I declare and release an open heavens. സ്വർഗം തുറക്കുമ്പോൾ പിന്നെ there is an ease. എല്ലാം സുഖകരമായി. പിന്നെ ദൂതന്മാർ കാര്യങ്ങൾ അങ്ങ് ടേക്ക് ഓവർ ചെയ്യുക, സ്വർഗം ടേക്ക് ഓവർ ചെയ്യുക. നിങ്ങളുടെ ആത്മീയ അവസ്ഥകൾ, ഭൗതിക അവസ്ഥകൾ, നിങ്ങളുടെ തലമുറകളുടെ നന്മകൾ തുറന്നു വരിക. നിങ്ങളുടെ തലമുറകളിലേക്ക് ദൈവശബ്ദം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവരാജ്യത്തിന്റെ ആ വെളിച്ചം. ഹല്ലേലൂയ. ആഗ്രഹം കർത്താവേ, എന്റെ തലമുറയിൽ നിന്ന് ആരെങ്കിലും ഈ ബൈബിൾ പിടിച്ചൊന്ന് എഴുന്നേൽക്കണം. വാസന്റെ മൂന്ന് മക്കളും ഡോക്ടർമാരാകാൻ പഠിക്കുന്നു. ഒരാൾ ഡോക്ടറായി, രണ്ടുപേരാകുന്നു. പക്ഷെ പാസ്റ്റർ സന്തോഷം ഡോക്ടറായി അതൊന്നുമല്ല. സ്വന്തം പാസ്റ്ററിന്റെ സന്തോഷം ഈ ബൈബിൾ പഠിച്ച ലജ്ജയില്ലാതെ. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഈ പട്ടണത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ടേ ഉള്ളൂ. സ്തോത്രം. എന്റെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് അറിയാം ആരും ഇത് ആരാണ്, സർജനാണോ എന്ന് മാത്രമുള്ള ഒരു ഐഡന്റിറ്റി അല്ല. എന്റെ സിസ്റ്റേഴ്സ് പല മതവിഭാഗത്തിൽ നിന്നുള്ളവർ, അവർ പറയും ഡോക്ടറെ കൊണ്ട് ഒന്ന് പ്രാർത്ഥിപ്പിച്ചാൽ, ഒന്ന് പ്രാർത്ഥിപ്പിച്ചാൽ. വ്യത്യസ്ത മതക്കാരാണ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വരും, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വരും, സ്വതന്ത്ര കത്തോലിക പശ്ചാത്തലം പറയും. ഡോക്ടറോട് ഒന്ന് പറഞ്ഞാൽ മതി, ആ കൈ വെച്ചാൽ, ഒന്ന് കൈ വെച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം ഇറങ്ങും. ചില സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കും, അവരോട് പറയും. ചില സമയത്തൊക്കെ അവർ പറയും ഡോക്ടറോട് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഡോക്ടർ ചെയ്യത്തുള്ളൂ. ആമേൻ. അവര് വേദികൾ അങ്ങ് ഒരുക്കും. അവരിക്കൊണ്ട് പറയും ഡോക്ടർ ഈ ഡ്രസ് ചെയ്തത്, ഇതെല്ലാം ചെയ്തത് വളരെ നല്ലത്. ഡോക്ടർ പ്രാർത്ഥിച്ചിട്ടേ പോകണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുമെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്ന സ്വർഗം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്വസ്ഥത. നമുക്ക് ചെങ്ങന്നൂർ പട്ടണത്തിലേക്ക് തുറന്നിടാം. ഇന്ന് സ്വർഗം തുറക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ തലവറകളുടെ മേൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ സമ്പത്തിന്റെ തലവറകൾ തുറക്കുകയാണ്. മലാഖിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനായ മലാഖിയിലൂടെ പറയുക, എന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. ദശാംശത്തോട് ദൈവത്തിന് കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് സ്തോത്രം. നിങ്ങൾ കൊണ്ടുവാ, കൊണ്ടുവാ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ദശാംശത്തെ കുറിച്ചും ആ കാര്യത്തെ കുറിച്ച് പറയാനല്ല, ഒന്ന് ഓർത്ത് നോക്കിയ ദൈവം പറയുകയാ, ഞാൻ പറയുന്ന എന്റെ വചനം, എന്റെ വാക്ക് നിങ്ങളൊന്ന് അനുസരിച്ചാ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ആ
ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തുറക്കും. യേശു അനുസരിച്ചു, ഒരു വ്യവസ്ഥയില്ല, ഒരു ഈഫും ബട്ടുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ദൈവം പറയുക, ഫലാരത്തിലേക്ക് സ്തോത്രം. നിങ്ങളുടെ ദശാംശങ്ങളും ഞാൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ കൊണ്ടുവാ. ഒന്ന് 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 എന്നെ ഒന്ന് എന്നെ ഒന്ന് പരിശോധിച്ചു. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിച്ചു നോക്ക. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സ്വർഗത്തെ തുറന്ന് ദൈവത്തിന്റെ ജനത്തിന്മേൽ, ദൈവത്തിന്റെ മക്കളിന്മേൽ, ദൈവത്തിന്റെ പട്ടണങ്ങൾ, ദൈവത്തിന്റെ കൂടിവരകൾ, സഭായോഗങ്ങൾ, സഭകളിൽ, ദേശങ്ങളിലൊക്കെ ദൈവം എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ അനുസരണം ദേശത്തിന്മേൽ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. സ്ഥലം പോരാതവണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ഹന്നയുടെ അവസ്ഥ പോലെ വർഷങ്ങളായിട്ടും അടഞ്ഞു കിടക്കുന്ന ഉദരങ്ങളെ എനിക്ക് തുറക്കുവാനുണ്ട്. ഞാൻ കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞുണ്ടാകാതെ, ആഗ്രഹിച്ചിട്ടും ബിസിനസ്സിൽ പുരോഗമനമില്ലാതെ, ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലവാരത്തിൽ അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ, ഉദരങ്ങളെ ഒന്ന് ദൈവം തുറക്കുവാൻ, അതിനെ ഒന്ന് തുറക്കുവാൻ നിങ്ങളുടെ മേൽ. അങ്ങനെ ആരെങ്കിലും നമ്മുടെ മധ്യത്തിൽ ഉണ്ട്, ഓൺലൈനോട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഒന്ന് ഉയർത്തണമേ. ഭൗതിക മണ്ഡലം അടഞ്ഞു കിടക്കുക, വെളിപ്പാടിന്റെ മണ്ഡലം അടഞ്ഞു കിടക്കുക, ശുശ്രൂഷയുടെ മണ്ഡലം അടഞ്ഞു കിടക്കുക, നിങ്ങളുടെ മക്കളുടെ വിഷയങ്ങൾ അടഞ്ഞു കിടക്കുക, അല്ല നിങ്ങളുടെ ഉദരം അടഞ്ഞു കിടക്കുക. വർഷങ്ങളായി കല്യാണം കഴിച്ചു, മക്കളില്ല. ഹല്ലേലൂയ. ഹന്നയെ സന്തോഷിച്ചതുപോലെ ഇന്ന് ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് ദൈവത്തിന്റെ സന്ദർശന ദിവസമാണ്. എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്വസിച്ച് ഐ റിസീവ് ഇറ്റ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കുകയാണ്. ആ ഉദരം തുറക്കുകയാണ്. ഒരു സമൂഹയിൽ പുറത്തു വന്നതുപോലെ, ഒരു സമൂഹയിൽ പുറത്തു വന്നതുപോലെ ദൈവത്തിന്റെ ഒരു അതിശയം, ദൈവത്തിന്റെ ഒരു അത്ഭുതം പുറത്തു വരികയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ സ്വർഗം തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ഥിതിഗതികൾ മാറും. സ്ഥലം പോരാതവണ്ണം ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അത് വർഷിക്കുവാൻ തുടങ്ങും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 11-ാം വചനം വായിച്ചു കേൾക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. എങ്ങനെയാണ് ദൈവം അനുഗ്രഹങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ശാപങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? വീണ്ടും ദൈവത്തിന്റെ വാക്ക് തുറന്നു സ്വർഗം. എന്താണ് ഈ സ്വർഗം തുറക്കുക എന്ന് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ പട്ടണത്തിന്മേലൊക്കെ സ്വർഗം തുറക്കണം എന്നൊക്കെ പാസ്റ്റർ പറയുന്നത്? അത് നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കുവാൻ, അതൊന്ന് ബോധ്യപ്പെടുവാൻ ഈ കൂട്ടത്തോട് നിങ്ങളും ചേർന്ന് സ്തോത്രം അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ, അത് വ്യക്തികളായിക്കോട്ടെ, കുടുംബങ്ങളായിക്കോട്ടെ, ജീവിതങ്ങളായിക്കോട്ടെ, പട്ടണങ്ങളായിക്കോട്ടെ, ദേശങ്ങളായിക്കോട്ടെ, അതിന്മേൽ ഇന്ന് യേശു സംസാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വായായി സംസാരിക്കുവാൻ, കൽപ്പിക്കുവാൻ, പ്രവചിക്കുവാൻ, ഉണങ്ങിയ അസ്ഥി താഴ്വരകളെ, അതിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ഇന്ന് ദൈവം ഒരു ഗണത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. എസെക്കിയേലിന്റെ കൂട്ട്, ഒരു എസെക്കിയേൽ പ്രവാചകന്റെ അഭിഷേകത്തോടെ ചിലര് ദൈവം ദേശത്തിന്റെയും പട്ടണത്തിന്റെയും രാജ്യത്തിന്റെയും നമ്മുടെ ഭാരതത്തിന്റെ അസ്ഥി താഴ്വരകളുടെ അവസ്ഥകളെ, മരുഭൂമിയുടെ അവസ്ഥകളെ മലർവാടിയാക്കി തീർക്കുവാൻ, പാഴും ശൂന്യമായി കിടക്കുന്ന അവസ്ഥകളെ ദൈവത്തിന് നിറവ് കൊണ്ട് നിറയ്ക്കുവാൻ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കാം. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തുറന്ന സ്വർഗം വെളിപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ സമൃദ്ധി ആത്മാവ് ദേഹത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ആഗ്രഹം കർത്താവെ, അങ്ങയുടെ വചനം പറയുന്ന പോലെ അങ്ങയുടെ സമൃദ്ധി എന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ചു. സകല മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ അഭിവൃദ്ധി. ഇന്ന് വരെ നിങ്ങൾ പരാജയത്തിന്റെ ചക്രവ്യൂഹത്തിലാണ്. If you have been in the cycles of failure, endu cheyalum gunam pidikkunnu, endu cheyalum munpottu vaangunnu, endu cheyalum paral innadu maarugaya, innadakkeyo kettukal azhiyugaya, daivathinte samruddhi velippadiya, ningalude mel thurunna swargam kalpikka. Vaikka 12-aam vaakyam. Yes. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാൻ യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായി. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരത്തിൽ നിന്ന്, ദൈവത്തിന്റെ നല്ല ഭണ്ഡാരമായ സ്വർഗം, അവിടെ കുറവുകളില്ല, അവിടെ പരിമിതികളില്ല, അവിടെ ശാപങ്ങളില്ല, അവിടെ രോഗങ്ങളില്ല, അവിടെ പാരമ്പര്യ കെട്ടുകളില്ല. എവിടെങ്കിലും നിങ്ങൾ പരിമിതിപ്പെട്ട് കിടക്കുവാണെങ്കിൽ, തടസ്സപ്പെട്ട് കിടക്കുവാണെങ്കിൽ, തടയപ്പെട്ട് കിടക്കുവാണെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ നല്ല ഭണ്ഡാരത്തെ ദൈവം തുറക്കുകയാണ്. ആഗ്രഹിച്ചതും കല്യാണം നടക്കാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ കരം ഒന്ന് അടിക്ക. ആഗ്രഹിച്ചിട്ടും സാമ്പത്തിക മണ്ഡലം അടഞ്ഞു കിടക്കുക, ഇന്ന് നിങ്ങൾക്ക് വിടുതലാണ്. എത്ര ആഗ്രഹിച്ചിട്ടും ഒരു ആത്മീയ ചൈതന്യമില്ല. ചെങ്ങന്നൂരിൽ എന്തൊക്കെ ചെയ്താലും, അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എന്തോ ഒരു കറുത്ത മേഘം മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്മേൽ ദൈവത്തിന്റെ ഒരു ന്യായവിധിയെ കൊണ്ടുവന്നു. ചെങ്ങന്നൂരിലെ ആത്മമണ്ഡലം, ഭാരതത്തിലെ ആത്മമണ്ഡലം നമ്മൾ തുറക്കുക. നസ്രയത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് ചോദിച്ചതുപോലെ, ചെങ്ങന്റെ ഊരിൽ നിന്ന് എന്താ പാസ്റ്റർ എഴുതാനും വരും.
വരും വരും. ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, ലോകം ഉറ്റു നോക്കുന്ന, ലോക രാജ്യങ്ങൾ ഉറ്റു നോക്കുന്ന ഉണർവിന്റെ ശാലകൾ, സ്രോതസ്സുകൾ, ഓ ജീസസ്, ഉണർവകൾ തുറന്നു തുറന്നു വരട്ടെ. ഒരു പട്ടത്തിൽ സ്വർഗം തുറന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണാം, അനേകം കണ്ടു കാണും. പക്ഷെ വീണ്ടും ഇതിനെ പ്രൊഫറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇത് കാണുമ്പോൾ ഇത് എന്റെ ദേശത്ത് നിങ്ങളൊന്ന് വലിച്ചെടുക്കണം, വിശ്വാസം ഒന്ന് വലിച്ചെടുക്കണമേ. അൽമലോങ്കോ പട്ടണത്തിൽ കർത്താവെ അങ്ങ് ചെയ്തത് കൗത്തിമാലയിലെ ഏറ്റവും മോശമായി കിടന്ന, ഏറ്റവും ശാപത്തിൽ കിടന്ന, അടഞ്ഞു കിടന്ന ഈ പട്ടണത്തിൽ സംഭവിച്ചത് അത് ദേശത്തിന് അത്ഭുതമായതുപോലെ തന്നെ. Let's see what happened in കൗത്തിമാല. 1970s അവസാനത്തിൽ സെൻട്രൽ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗൗതമാല രാജ്യത്തിലെ അൽമലോങ്കോ പട്ടണത്തിൽ വലിയ ഒരു ദൈവിക ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ആ പട്ടണത്തിൽ വലിയ രൂപാന്തരം വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ജയിലുകൾ അടയുന്നു, അവിടുത്തെ ക്രൈം റേറ്റുകൾ കുറയുന്നു, അവിടുത്തെ മദ്യശാലകൾ പ്രാർത്ഥനാലയങ്ങളായി കൺവേർട്ടഡ് ആകുന്നു. വലിയ ദൈവത്തിന്റെ പ്രവൃത്തി. ഈ ഉണർവ് അവിടെയുള്ള ജനത്തെ മാത്രമല്ല രൂപാന്തരപ്പെടുത്തിയത്, ശാപത്തിന് കീഴിൽ കിടന്ന അവിടുത്തെ നിലങ്ങളെ, ഭൂമിയെ പോലും ദൈവം സൗഖ്യമാക്കുന്ന വലിയ ദൈവത്തിന്റെ പ്രവൃത്തി. വലിയ വിളവുകൾ, ഗ്രേറ്റ് ഹാർവസ്റ്റ്, ബമ്പർ ഹാർവസ്റ്റുകൾ അൽമലോങ്കോ പട്ടണത്തിൽ ഉളവാകുന്ന, അങ്ങനെ ദൈവിക സൗഖ്യത്തിന്റെ വലിയ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 40 വർഷങ്ങൾക്ക് മുമ്പേ അൽമലോങ്കോ പട്ടണത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായ, മോശമായ ഒരു സ്ഥിതിയായിരുന്നു. അടുത്ത ദാരിദ്ര്യത്തിൽ പിടിക്കപ്പെട്ട ഈ പട്ടണം പൈശാചികമായിട്ടുള്ള മന്ത്രവാദവും ആഭിചാരവും നിറഞ്ഞു നിന്ന അങ്ങനെയുള്ള ഒരു പട്ടണമായിരുന്നു. അവിടുത്തെ പുരുഷന്മാർ മദ്യപാനത്തിന്റെ ആസക്തിയിൽ പിടിക്കപ്പെട്ട് ആ തെരുവിലൂടെയൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ 7 മണിക്ക് തന്നെ മദ്യം കുടിച്ച് റോഡുകളിൽ ബോധമില്ലാതെ കിടക്കുന്ന, മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ പിടിക്കപ്പെട്ട അങ്ങനെയുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോങ്കോ. വലിയ ക്രൈമുകൾ നടക്കുന്ന, അടിയും വഴക്കും ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നടക്കുന്ന വളരെ പൈശാചികമായിട്ടുള്ള അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോങ്കോ. അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വന്ന ആ സുവിശേഷകരെ അടിച്ച് അവരെ ഓടിക്കുന്ന അങ്ങനെയുള്ള ഒരു പട്ടണം, സഭകൾ വളരാത്തൊരു പട്ടണം, വളരെ പരിതാപകരമായിട്ടുള്ള ആത്മീയ അന്തരീക്ഷമുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോങ്കോ പട്ടണം. ഒരു ദിവസം അവിടെ സുവിശേഷം ചെയ്യുന്ന പാസ്റ്റർ മറിയാനോ എന്ന് പറഞ്ഞ ദൈവദാസനെ ചില ആൾക്കാർ ഒരുമിച്ച് പിടിച്ച് ആ ദൈവദാസനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. ഒരു പിസ്റ്റൾ തന്റെ വായിലേക്ക് ഇട്ട് ഫയറിംഗ് പ്ലാൻ ചെയ്യുന്നതിന്റെ മധ്യത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിരുന്നു, ദൈവമേ എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്നു. അനുമതിയിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ഈ മനുഷ്യൻ പിസ്റ്റൾ പുള്ള് ചെയ്തിട്ടും അത് ഫയർ ചെയ്യാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും ഈ പിസ്റ്റൾ ഫയർ ചെയ്യാതെ വന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ആ പാസ്റ്റർ മറിയാനോനെ വിട്ടിട്ട് അവരെ ഓടിപ്പോവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ പാസ്റ്റർ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു തന്റെ സഭയിൽ അവരെ ഒരുമിച്ച് കൂട്ടി ദൈവസന്നിധിയിലേക്ക് മനസാന്തരത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അങ്ങനെ ഒരു നിലവാരങ്ങളിലേക്ക് ദൈവം ആ പട്ടണത്തിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരാഴ്ചയിൽ തന്നെ 3-4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ഞങ്ങളുടെ പട്ടണത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കണമേ, ഇവിടെ വാഴുന്ന അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരണമേ എന്ന് പ്രാർത്ഥിച്ച് അവർ ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ വലിയ വ്യതിയാനം, സ്വർഗം തുറന്നു വരുന്ന അങ്ങനെ ഒരു പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. പെട്ടെന്ന് മദ്യപാനത്തിന്റെ അടിമത്തത്തിലും ആസക്തിയിലുമായിരുന്ന പുരുഷന്മാർ പെട്ടെന്ന് സഭകളിലേക്ക് വരുന്ന ഒരു പ്രതീതി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. വലിയ മാനസാന്തരം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവിടുത്തെ ക്രൈം റേറ്റുകൾ ഡ്രോപ്പ് ചെയ്യാൻ ഇടയായി. ജയിലുകൾ ഒന്നൊന്നായി അടയുകയാണ്, മദ്യശാലകൾ അടയുകയാണ്. എവിടെ നോക്കിയാലും പ്രാർത്ഥനാ കൂട്ടങ്ങളും ആരാധനാലയങ്ങളും, അങ്ങനെയുള്ള ഒരു വലിയ രൂപാന്തരത്തിന്റെ ഒരു പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ പട്ടണത്തിൽ 4 ജയിലുകളാണ്. മുൻകാലത്ത് അവിടെയുള്ള ക്രൈം റേറ്റ് കാരണം ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞ പട്ടണത്തിന്റെ പുറത്തുള്ള ജയിലുകളിലേക്ക് ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള അവസ്ഥ മാറി. ജയിലുകൾ പ്രാർത്ഥനാലയങ്ങളായി മാറുകയാണ്, മദ്യശാലകൾ ആരാധനാലയങ്ങളായി മാറുകയാണ്. വലിയ മാനസാന്തരത്തിന്റെ പ്രവൃത്തി, വലിയ ദൈവ പ്രവൃത്തി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. മദ്യപാനത്തിന് അടിമകളായ പുരുഷന്മാർ അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ സഭകളിലേക്ക് വരികയും പ്രാർത്ഥനാ കൂട്ടങ്ങളിലേക്ക് വരികയും അവർ അധ്വാനികളായി മാറുന്ന അങ്ങനെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഈ ഉണർവ് ആ പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുവാൻ ഇടയായിരുന്നു. മരണക്കിടക്കയിൽ ആയ അങ്ങനെയുള്ള ജീവിതങ്ങൾ സൗഖ്യമാകുവാൻ തുടങ്ങി. ഈ സുവിശേഷം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം ജനം അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. ദുരാത്മാക്കളാൽ ബാധിച്ചവര് കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായിരുന്നു. അവിടുത്തെ ജനം മാത്രമല്ല ഈ ഉണർവിൽ സ്പർശിക്കപ്പെട്ടത്, അവിടുത്തെ നിലം, ശാപത്തിൻ കീഴിൽ കിടന്ന നിലം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുക്കുന്ന നിലം പെട്ടെന്ന് ഫലപുഷ്ടിയുള്ളതായി മാറുകയാണ്. 3-4 പ്രാവശ്യം കൊയ്ത്തെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് അവിടുത്തെ മണ്ണിനെ, അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ വെള്ളത്തെ ദൈവം അനുഗ്രഹിക്കുക. വലിയൊരു ദൈവ പ്രവൃത്തി അവിടുത്തെ നേച്ചറിൽ തന്നെ വെളിപ്പെടുകയാണ്. ഒരു മാസത്തിൽ 4 പ്രാവശ്യം മാത്രം വെജിറ്റബിൾസ് കൊണ്ടുപോകുന്ന ആ തലത്തിൽ നിന്ന് 40 ട്രക്കുകൾ ഒരു ആഴ്ചയിൽ പോകുന്ന നിലവാരത്തിൽ അവിടുത്തെ കൃഷിയെ ദൈവം അനുഗ്രഹിക്കുക. അവിടുത്തെ വെജിറ്റബിൾസ് സാധാരണ രീതിയിലുള്ള വെജിറ്റബിൾസ് ആയിരുന്നു ഒരു സമയത്ത് ഈ രൂപാന്തരം സംഭവിക്കുന്നതിന് മുമ്പിൽ അവിടെ വന്നത്. പക്ഷേ ഈ രൂപാന്തരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെജിറ്റബിൾസിന്റെ സൈസ്, അവിടുത്തെ ക്യാരറ്റും അവിടുത്തെ ബീറ്റ്റൂട്ടിന്റെയും റാഡിഷിന്റെ ഒക്കെ സൈസുകൾ വലിയ സൈസുകളായി മാറി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഫലപുഷ്ടിയുള്ള രീതിയിൽ, ആശ്ചര്യം കൂടുന്ന രീതിയിലുള്ള വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുത്തെ ആ ഭൂമിയിലും വിളവിലും കൃഷിയിലും
വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ പ്രവൃത്തിയെ കണ്ടപ്പോൾ അമേരിക്കയിലെ അഗ്രികൾച്ചർ റിസർച്ച് സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് ഇവിടെ ഇങ്ങനെയുള്ള രീതിയിലുള്ള വിളവും കൊയ്ത്തും കൃഷിയും നടക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഈ കൃഷിക്കാർ ഒന്നും ചെയ്യുന്നില്ല. അവര് കണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും അവർ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തിന് മഹത്വം കൊടുത്ത്, കർത്താവേ ഞങ്ങൾക്ക് ഈ നിലം തന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ നിലത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നന്ദിയോടും ദൈവ നാമ മഹത്വത്തോടും അവർ കാര്യങ്ങളെ ചെയ്യുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ഈ റിസർച്ചേഴ്സിന് മനസ്സിലാകുവാൻ ഇടയായിരുന്നു. വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഇവർ ചെയ്യുന്നില്ല, ഇത് ദൈവത്താൽ സംഭവിച്ച ഒരു കാര്യമായി അവർക്ക് ബോധ്യപ്പെടുവാൻ ഇടയായിരുന്നു. വലിയ നിലവാരങ്ങളിൽ ദൈവം ആ പട്ടണത്തിൽ ഒരു വലിയ രൂപാന്തരം കൊണ്ടുവരികയാണ്. ഇപ്പോൾ അവിടെയുള്ള പുരുഷന്മാർ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ട്രക്കുകൾ എടുത്ത് ഈ ട്രക്കുകളുടെ വിൻസ്ക്രീനിലും അവിടെ ഇവിടെയൊക്കെ ദൈവവചനങ്ങൾ എഴുതി വെച്ച് സുവിശേഷീകരിക്കുവാനായിട്ടുള്ള ഇവാഞ്ചലിസത്തിന് വേണ്ടിയുള്ള ഒരു വിറ്റ്നസിംഗ് ടൂൾ ആയിട്ട് ഈ ട്രക്കുകളെ അവർ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. Glory to God, praise the Lord, Jesus is Lord, Jesus is Christ എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ട്രക്കുകളിൽ തന്നെ അവർ സുവിശേഷത്തിന്റെ വാക്കുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലവാരത്തിൽ അങ്ങനെ സുവിശേഷീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി അവർ മാറുവാൻ ഇടയായി തീർന്നു. ആ പട്ടണത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഓരോ സ്ട്രീറ്റുകളിലും ബിബ്ലിക്കൽ നെയിംസ് കൊണ്ട് അവർ ദൈവത്തെ മാനിക്കുന്ന അങ്ങനെ ഒരു വലിയ രൂപാന്തരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 98% ജനം മനസ്സാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്ന അങ്ങനെ ഒരു പ്രതീതി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ചുറ്റുമുള്ള പട്ടണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ അൽമലോക പട്ടണത്തിലുള്ള ജനം ഒരുമിച്ച് കൂടി വരുന്നത്, അവരുടെ കോമൺ ഗ്യാദറിംഗ് ആനുവൽ ഗ്യാദറിംഗ്സ് അവർ ഒരുമിച്ച് കൂടി വരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർ ഒരുമിച്ച് കൂടി വന്ന് അവരുടെ ദേശത്തെ അനുഗ്രഹിച്ച് കർത്താവേ ഇവിടെ വലിയ രൂപാന്തരം ഉണ്ടാകണമേ, പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ഈ പട്ടണം മാറണമേ എന്നുള്ള പ്രാർത്ഥനയോടും അതേപോലെ തന്നെ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്തത് ചുറ്റുമുള്ള പട്ടണങ്ങളിലും രാജ്യങ്ങളിലും സംഭവിക്കുവാൻ അവർ ഇടവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള കൂടിവരവുകളാണ് അൽമലോക പട്ടണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പട്ടണത്തെ തന്നെ ആഗമാനം രൂപാന്തരപ്പെടുത്തിയ വലിയ ഉണർവ്, വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ മനസ്സാന്തരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം അന്ത്യ നാളുകളിൽ വന്ന് നിൽക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റീസിലും നമ്മുടെ ദേശങ്ങളിൽ അൽമലോങ്കയിൽ ദൈവം ചെയ്തത് നമ്മുടെ ദേശങ്ങളിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം. ഒരു വലിയ ദൈവിക ഉണർവ് ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള സമയമായി ഈ ഉണർവ് ദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഉണർവും ദേശങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ഉണർവും ആയിത്തീരും. മനുഷ്യരെ സൃഷ്ടിയും ഒരേപോലെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉണർവായി തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുങ്ങി നമ്മെ തന്നെ വളരെ സമർപ്പണത്തോട് നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അൽമലോങ്കോ പട്ടണത്തിൽ ഏറ്റവും ശാപത്തിൽ, ദാരിദ്ര്യത്തിൽ, അടിമത്വത്തിൽ കിടന്ന, നമ്മൾ കേട്ടു അവിടെ മദ്യപാനത്തിൽ, ഡ്രഗ്സിലും ആൽക്കഹോളിസത്തിലും മദ്യപാനത്തിൽ കിടന്ന അടിമകളായി കിടന്ന മനുഷ്യർ രൂപാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടുത്തെ നിലങ്ങൾ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ കൃഷി. Come on, somebody lift up your hands and say, we declare open heavens, oh God. And we commit ourselves into this. In Jesus' name. Amen. കരമടിച്ച് നമുക്ക് ദൈവം നന്ദി പറയാം. ഹല്ലേലൂയ്യ.